Hello friends, welcome back to Super Sahi Vlogs. Ellavarkum sugalle ellavarum safe aayittu irikkunnu vishwasikkunnu. Appo innathe video adayathu nammal ellavarum manjal upayogikkunnavar aayirikkum le. Pakshe palarkum oru doubt aanu manjal thechinjal nammada skin onnu dark color aagavo adu light aagavo. Palarkum pala experience aanu le. Chelavaru manjal thechinjal onnum kooda avante skin onnu dark color aanu. അപ്പൊ പൊതുവേ പറയാറുള്ളത് മഞ്ഞൾ തേച്ച വെളുക്കും എന്നാണല്ലേ. എന്നാൽ അവിടെ ഒരു ഡൗട്ട് വരുന്നത് ഈ മഞ്ഞൾ തേച്ച ശരിക്കും വെളുക്കും? കാരണം ചിലവർക്ക് എന്താ സ്കിൻ ഒന്നും ഡാർക്ക് കളർ ആവുന്നുണ്ട്, ചിലർക്ക് പിമ്പിൾസ് മഞ്ഞളിലേക്ക് വരാറുണ്ട്. അപ്പൊ ശരിക്കും ഇത് മഞ്ഞൾ തേച്ചാൽ നമ്മൾ വെളുക്കും എന്നുള്ളൊക്കെ ഒരു സംശയമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയില് അതായത് അതിനുള്ള റീസൺസ് എന്താണ്, എങ്ങനെ നമ്മുടെ സ്കിന്നിൽ ശരിയായ രീതിയിൽ മഞ്ഞൾ യൂസ് ചെയ്യാം, മഞ്ഞൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരിക്കും വെളുക്കോ എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ അതും വരേണ്ട എന്റെ ചാനൽ കാണിക്കണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ, അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കോൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്നാലാണ് ഞാനിരുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം തന്നെ ഈ മഞ്ഞളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മഞ്ഞൾ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് അതായത് സൗന്ദര്യത്തിന് വേണ്ടിയിട്ട് ഹെൽത്തിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നു പറഞ്ഞിട്ട് വർഷങ്ങളായി. അതായത് നമ്മുടെ പൂർവികർ ഉപയോഗിച്ച് കൊണ്ടുവന്നിരുന്ന ഈ സാധനമാണ് ഈ മഞ്ഞൾ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ മഞ്ഞൾ കുറേ മുഖത്ത് തേക്കുക, അതുപോലെ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുക, അതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവാണ് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നത്. അതായത് നമ്മുടെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മാറാനും അതുപോലെ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ടാണ് നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ മഞ്ഞൾ ഉള്ളിൽ കഴിക്കുന്ന ടൈമിൽ നമ്മുടെ സ്കിന്നിലും അതിൻ്റെ എന്താണ് റിസൾട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. മഞ്ഞളിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ്, ആൻറ്റി മൈക്രോബയൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ മഞ്ഞളിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മഞ്ഞൾ യൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് അതിൻ്റെതായ ഗുണങ്ങളൊക്കെ നമുക്ക് നമ്മുടെ സ്കിന്നിന് ഉണ്ടാവും കേട്ടോ. പക്ഷെ ചിലവർക്ക് മഞ്ഞൾ യൂസ് ചെയ്യുമ്പോൾ കറുക്കുന്നു എന്ന് പറയാറുണ്ടല്ലേ. അതിനുള്ള കാരണം അത് യൂസ് ചെയ്യുമ്പോൾ എല്ലാവരുടെ സ്കിന്നും ഒരുപോലെയല്ല. അതായത് എന്ത് സാധനം നമ്മുടെ സ്കിന്നിന് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് ആദ്യം അത് സൂറ്റബിൾ ആവുന്നുണ്ടോ എന്ന് നമ്മൾ ആദ്യം നോക്കണം. ഇപ്പൊ ഒരാൾ മഞ്ഞൾ യൂസ് ചെയ്യണമെങ്കിൽ അയാൾക്ക് നല്ല റിസൾട്ട് കിട്ടും. പക്ഷെ വേറെ സ്ഥലത്ത് അയാൾ എന്താ ഒരാൾ മഞ്ഞൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് അയാളുടെ സ്കിന്നിന് പിമ്പിൾസ് വരിക, സ്കിന്ന് ഒന്നും കൂടി ഡാർക്ക് കളർ ആവുക. കാരണം ഇവിടെ അയാൾക്ക് മഞ്ഞൾ അയാളുടെ സ്കിന്ന് നന്നായിട്ട് സ്യൂട്ടബിൾ ആവുന്നുണ്ട്. പക്ഷെ വേറെ സ്ഥലത്ത് ഒരാൾക്ക് ചിലപ്പോൾ എന്താ സ്കിന്നിന് അത് സ്യൂട്ട് ആവണമെന്നില്ല. അതായത് നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവാത്ത എന്ത് പ്രൊഡക്റ്റ്, എന്ത് സാധനം നമ്മൾ സ്കിന്നിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു റിയാക്ഷൻ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുമല്ലോ. അതുപോലെ തന്നെയാണ് മഞ്ഞൾ. മഞ്ഞൾ ഒരു എന്താണ് നാച്ചുറൽ ആയ സംഭവമാണെന്ന് വെച്ചിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്യണമെങ്കിൽ പോലും ഇതുപോലെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അങ്ങനെ എന്താ നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ നിങ്ങളുടെ സ്കിന്നിന് അത് സ്യൂട്ട് ആവുന്നില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മഞ്ഞൾ ഉപയോഗിക്കാണ്ടിരിക്കേണ്ടതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ പിന്നൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ മഞ്ഞൾ ഉപയോഗിക്കുന്ന ടൈമിൽ ആ ടൈമിൽ നന്നായിട്ട് ക്ലീൻ ആവണമെന്നില്ല. കാരണം ഒരു ചെറിയ മഞ്ഞ കളർ ഉണ്ടാവും. ഇതിപ്പോൾ നമ്മൾ ഫേസ് പാക്കൊക്കെ ആയിട്ട് എന്താണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടൈമിലാണെങ്കിൽ നമ്മുടെ പോസ്റ്റിനടക്കൊരു മഞ്ഞ കളർ ഉണ്ടാവും. അപ്പോൾ എത്ര വാഷ് ചെയ്താലും ഒരു നമുക്കൊരു മഞ്ഞക്കളർ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ സ്കിന്ന് ഒന്നും കൂടി ഡാർക്ക് കളറായിട്ട് നമുക്ക് തോന്നും. അതുപോലെ നമ്മളിപ്പോൾ മഞ്ഞളൊക്കെ യൂസ് ചെയ്ത് അപ്ലൈ ചെയ്തിട്ട് ഒരു പാക്കൊക്കെ ഇട്ടിട്ട് നമ്മളിപ്പോൾ വെയിലത്ത് പോവുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഡാർക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ചില സ്കിന്നിനൊന്നും ആ മഞ്ഞളിൻ്റെ പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊന്നും സ്യൂട്ട് ആവില്ല. അങ്ങനെ ആകുമ്പോഴാണ് നമ്മളുടെ സ്കിന്നിന് മഞ്ഞൾ തേക്കുമ്പോൾ ഒന്നും കൂടി ഡാർക്ക് കളറായിട്ട് നമുക്ക് വരാനുള്ള കാരണം. പിന്നെ അതുപോലെ നമ്മൾ മഞ്ഞൾ യൂസ് ചെയ്യുന്ന ടൈമിൽ നമുക്കൊരു നീറ്റിലും പോച്ചിലൊക്കെ നമ്മുടെ ഫേസിന് അനുഭവപ്പെടാറുണ്ട്. അതായത് നമ്മുടെ സ്കിൻ എന്താണ് മഞ്ഞളിലെ ഘടകങ്ങൾ മൂലമായിരിക്കും. പക്ഷെ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമ്മളതായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോകും കേട്ടോ. ഇപ്പോൾ അതായത് നമ്മുടെ സ്കിന്നിലോട്ട് മഞ്ഞൾ നമ്മൾ വർക്കൗട്ട് എന്നുള്ള റിസൾട്ടാണ്. അതായത് ഒരു തെളിവാണ് ഈ നീറ്റിലും പോച്ചിലൊക്കെ നമുക്ക് തോന്നുന്നത്. അപ്പോൾ അത് എന്താ ഒരുവിധം നോർമലായിട്ട് നമ്മൾ മഞ്ഞൾ യൂസ് ചെയ്യുന്ന ടൈമിലും അങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാ സ്കിന്നുകാർക്കും ഈ മഞ്ഞൾ യൂസ് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ ഒരു നീറ്റിലും പോച്ചിലൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ സ്കിന്നിന് മഞ്ഞൾ സ്യൂട്ട് ആവുന്നില്ല എന്നല്ല കേട്ടോ. അതായത് നമ്മുടെ സ്കിന്ന് സ്യൂട്ട് ആവാണ്ട് ഇരിക്കണമെങ്കിൽ നമ്മുടെ സ്കിന്നിന് പിമ്പിൾസോ അല്ലെങ്കിൽ നന്നായിട്ട് ഡാർക്ക് കളറൊക്കെ ആവുകയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ നമ്മുടെ സ്കിന്നിൽ മഞ്ഞൾ എന്താണ് പുരട്ടുന്ന ടൈമിൽ അല്ലെങ്കിൽ എന്താണ് പാക്കാക്കിയിട്ട് അല്ലെങ്കിൽ ടോണ്ടാക്കി ആക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഗുണങ്ങളും നമുക്കിന്ന് നോക്കാം കേട്ടോ. മഞ്ഞളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഈ കുർക്കുമി എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മൾ മഞ്ഞൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല ഗുണം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ സ്കിന്നിലാണ് സൺടൺ. അതായത് നമ്മൾ കൂടുതൽ വെയിലൊക്കെ കൊണ്ടിട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഇവിടെയൊക്കെ അങ്ങനെ ഡാർക്ക് സ്പോട്സ് ഉണ്ടാവും, അതായത് ടാനൊക്കെ അടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് അതുപോലെ സൂര്യനുണ്ടാവും നമ്മുടെ സ്കിന്നിലേക്ക് എന്ത് പ്രശ്നങ്ങളും നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കുർക്കുമി എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ നമ്മുടെ സ്കിന്നിലുള്ള ഡിസ്കളേഷൻ, പിഗ്മെൻറ്റേഷൻ, എന്ത് പ്രശ്നം നമുക്ക് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുകയാണെങ്കിലും അത് നമുക്ക് പെട്ടെന്ന് തന്നെ മഞ്ഞൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ മഞ്ഞൾ നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു മറ്റൊരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ, അതായത് മുഖത്ത് നമ്മൾ ചിലർക്ക് രോമ വളർച്ച കൂടുതലായിരിക്കും. അതായത് നമ്മുടെ ഫേസിലുണ്ടാവുന്ന ഹെയർസിൻ്റെ ഗ്രോത്ത് എന്താണ് കുറയ്ക്കാനായിട്ട് നമ്മൾ ബെസ്റ്റായിട്ട് നാച്ചുറലായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മഞ്ഞൾ തന്നെയാണ് കേട്ടോ.
പിന്നെ നമ്മുടെ മുഖത്ത് ചെറിയ ചെറിയ രോമങ്ങളൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേ നമ്മൾ ഷേവ് ചെയ്യും, അതിലേ വാക്സിൻ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ നാച്ചുറൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് മഞ്ഞൾ എടുക്കുക, എന്നിട്ട് അതിലേക്ക് കുറച്ച് കടലപ്പൊടി ഇടുക, കുറച്ച് തേന അല്ലെങ്കിൽ തൈരോ മിക്സ് ചെയ്യുക. എന്താ അതിൽ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കട്ടിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് ടൈം കഴിയുമ്പോൾ ഒന്ന് ഡ്രൈ ആവും നമ്മുടെ ഫേസ്. അങ്ങനെ ഡ്രൈ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ നമ്മൾ സ്ക്രബ് ചെയ്യുക, അതുപോലെ നമ്മുടെ കൈ വെച്ച് നന്നങ്ങനെ ഉരച്ചിങ്ങനെ കൊടുക്കുക. അങ്ങനെ നമ്മൾ റെഗുലറായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലുണ്ടെന്ന് ചെറിയ ചെറിയ രോമങ്ങളൊക്കെ നന്നായിട്ട് കൊഴിഞ്ഞു വരാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മുടെ ഹെയർ റിമൂവ് ചെയ്യാനുള്ള ഒരു മെത്തേഡായിട്ട് നമുക്ക് ഈ മഞ്ഞളിനെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ മഞ്ഞൾ എന്താ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നമുക്ക് പച്ചമഞ്ഞളായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാട്ടോ. അതായത് നമ്മൾ മഞ്ഞളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്നിനെ കല്ല് അരച്ചെടുക്കുക, അല്ലെങ്കിൽ മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത ശേഷം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുക. അങ്ങനെ നമ്മൾ റെഗുലറായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നന്നായിട്ട് ഒന്നും കൂടി നിറം വെക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു ഇത് എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞപ്പൊടിയൊക്കെ നമ്മുടെ സ്കിന്നിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോന്ന്. അതായത് ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞപ്പൊടിക്കൊക്കെ നമ്മൾ കെമിക്കൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മളത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കത് പെട്ടെന്നുള്ള റിസൾട്ട് കിട്ടില്ല, കാരണം നമ്മൾ പ്യുവർ ആയിട്ടുള്ള മഞ്ഞളുടെ റിസൾട്ട് നമുക്ക് ഇന്ന് കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ നിങ്ങൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യാനാണെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുണ്ടാവുമല്ലോ മഞ്ഞൾ, അത് ഉപയോഗിക്കുക. നാച്ചുറലായിട്ട് മഞ്ഞൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ആയുർവേദ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അവിടെ മഞ്ഞളും കിട്ടും മഞ്ഞപ്പൊടിയും കിട്ടും, അത് നല്ല നാച്ചുറലായിട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ പ്രത്യേകം നിങ്ങൾ സ്കിന്നിൽ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്യാൻ നോക്കുക കേട്ടോ. കടലിൽ അങ്ങനെ മഞ്ഞപ്പൊടി നിങ്ങൾ ഉപയോഗിക്കാണ്ടിരിക്കുക ഫേസിൽ. അതുപോലെ സാധാ മഞ്ഞളുണ്ട്, കസ്തൂരി മഞ്ഞളുണ്ട്. അപ്പോൾ ചില സ്കിന്നുകാർക്ക് കസ്തൂരി മഞ്ഞൾ യോജിക്കില്ല, ചില സ്കിന്നുകാർക്ക് സാധാ മഞ്ഞൾ യോജിക്കില്ല. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് ഏതാണ് യോജിക്കുന്നത് പറഞ്ഞ് നിങ്ങൾ അത് അപ്ലൈ ചെയ്യാൻ നോക്കുക കേട്ടോ. നിങ്ങൾ രണ്ട് നോക്കുക, എന്നിട്ട് രണ്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ സ്കിന്നിന് ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്യൂട്ട് ആവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ മഞ്ഞൾ ഉപയോഗിക്കുന്ന ടൈമിൽ നിങ്ങൾ റെഗുലറായിട്ട് ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് ഉപയോഗിച്ച് പിന്നെ നിർത്തി, അങ്ങനെ ചെയ്തതെങ്കിൽ നമുക്കൊരു റിസൾട്ട് കിട്ടില്ല. ഇപ്പോൾ വർഷങ്ങളായിട്ട് മഞ്ഞൾ ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാൻ പറ്റും അവരുടെ സ്കിന്ന് നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് നാച്ചുറൽ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണമെങ്കിലും നമ്മൾ റെഗുലറായിട്ട് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ സ്കിന്നിന് ഒരു ചേഞ്ച് നമുക്കവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളിപ്പോൾ രണ്ട് മൂന്ന് മാസം നിങ്ങൾ ഉപയോഗിച്ച് വന്നാൽ പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാൻ നോക്കുക, കാരണം പിന്നെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെതായ ഒരു റിസൾട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നിങ്ങൾക്കിപ്പോൾ മഞ്ഞൾ സ്യൂട്ടബിൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഗുലറായിട്ട് കുളിക്കുന്ന ടൈമിൽ കുളിക്കുന്നതിന് മുന്നേ തന്നെ മഞ്ഞൾ തേച്ചിട്ട് നിങ്ങൾ കുളിക്കട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ, പണ്ട് മുതലേ എല്ലാവരും ചെയ്തു വരുന്നൊരു കാര്യം തന്നെയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആവാനും സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആവാൻ മാത്രമല്ല പിഗ്മെൻറ്റേഷൻ അതുപോലെ ഡാർക്ക് സ്പോട്സ് ഒക്കെ മാറാനൊക്കെ ആയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ഈ മഞ്ഞൾ എന്ന് പറയുന്ന ഒരു ആൻറ്റിബയോട്ടിക്കാണ്, അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പിമ്പിൾസിനൊക്കെ ഇത് വർക്കൗട്ട് ആവുന്നത്. അതായത് നമ്മുടെ ഫേസിനുണ്ടാകുന്ന പിമ്പിൾസൊക്കെ മാറ്റാനൊക്കെ ആയിട്ട് ഈ ആൻറ്റിബയോട്ടിക് പ്രോപ്പർട്ടീസ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ മുഖത്ത് ഇപ്പോൾ എന്താ മോക്കുരൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുക, അതുപോലെ ആര്യവേപ്പിൻ്റെ പൊടി എടുത്തിട്ട് റോസ് വാട്ടർ വെച്ച് മിക്സൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് മോക്കുരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മോക്കുരൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ മഞ്ഞൾ വെച്ചിട്ട് കുറേ തരം ഫേസ് പാക്കുകൾ നമുക്ക് ഉണ്ടാക്കട്ടോ, പലതരത്തിലുണ്ട്. അപ്പം നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ സ്കിന്നിന് സൂറ്റബിൾ ആയിട്ടുള്ള പാക്കുകൾ നിങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ നമ്മൾ ഡ്രൈ സ്കിന്നിന് സൂറ്റബിൾ ആവുന്നത് ഓയിൽ സ്കിന്നിന് സൂറ്റബിൾ ആവില്ല. അപ്പോൾ നിങ്ങളത് നിങ്ങൾ നോക്കണം നിങ്ങളുടെ സ്കിന്നിന് ഏതാണ് നിങ്ങൾക്ക് യോജിക്കുന്നത് പറഞ്ഞാൽ അത് വെച്ചിട്ടുള്ള പാക്കുകൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ ഡ്രൈ സ്കിന്നിന് യോജിക്കുന്ന എന്താ മഞ്ഞൾ വെച്ചിട്ടുള്ള പാക്ക് ഞാൻ പറഞ്ഞുതരാം. കുറേയുണ്ട്, ഞാൻ വേണമെങ്കിൽ ഒന്ന് രണ്ടെണ്ണം അപ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഡ്രൈ സ്കിന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. അതായത് ഡ്രൈ സ്കിന്നുള്ള ഫസ്റ്റ് ഫേസ് പാക്ക് എന്ന് പറയുന്നത് മഞ്ഞളോ അല്ലെങ്കിൽ മഞ്ഞപ്പൊടി ഞങ്ങൾ ഏതാണ് എടുക്കുന്നുണ്ട് അത് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേനും കുറച്ച് പാലും കൂടി മിക്സ് ചെയ്തിട്ട് ഞങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ ശേഷം ചെറു ചൂടുവെള്ളത്തിൽ ഞങ്ങളുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വേറൊരു പാക്ക് എന്ന് പറയുന്നത് മഞ്ഞളും അതുപോലെ അവോക്കാഡോ ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസ്ക്ക് നന്നായിട്ട് സോഫ്റ്റ് ആവാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഓയിലി സ്കിന്നുള്ളവർക്കുള്ള പാക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഓയിലി സ്കിന്നുള്ളവരും കോമ്പിനേഷൻ സ്കിന്നുള്ളവരാണെങ്കിലും ഈ ഒരു പാക്ക് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അതായത് ഓയിലി സ്കിന്നുള്ളവർ ചെയ്യേണ്ടത് അത് മഞ്ഞപ്പൊടി എടുക്കുക, എന്നിട്ട് അതിലോട്ട് രണ്ടോ മൂന്നോ ഡ്രോപ്പ് നാരങ്ങ നീര് ഒഴിക്കുക, അതിലോട്ട് തൈര് ഒഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ അടുത്തൊരു പാക്ക് എന്ന് പറയുന്നത് അതായത് മഞ്ഞപ്പൊടിയും അതുപോലെ കടലപ്പൊടി അതുപോലെ തക്കാളിയുടെ നീരും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് രണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ നിങ്ങൾ സെൻസിറ്റീവ് സ്കിന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ മഞ്ഞപ്പൊടിയുടെ ഈ പാക്കൊക്കെ എന്താ സ്കിപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. കാരണം സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് അധികം മഞ്ഞപ്പൊടിയുടെ ഈ പാക്കൊന്നും അവർക്ക് സ്യൂട്ട് ആവാറില്ല. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ സ്കിപ്പ് ചെയ്യുക. കാരണം എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും ഇപ്പോൾ സ്കിന്നിന് ചേരില്ലെങ്കിൽ നിങ്ങൾ ഇതൊക്കെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. സെൻസിറ്റീവ് സ്കിന്നുള്ളവർ
അപ്പൊ ഞാനീ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നിങ്ങൾ ഈ പാക്കൊക്കെ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ സെൻസിറ്റീവ് സ്കിൻ അല്ലെങ്കിൽ നോർമൽ സ്കിൻ ആണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കൊരു ടോണർ പ്രിപ്പയർ ചെയ്യാട്ടോ. അതായത് കുറച്ച് റോസ് വാട്ടർ എടുക്കുക, എന്നിട്ട് അതിൽ കുറച്ച് മഞ്ഞപ്പെടുക. അത് കൂടുതലാകുമ്പോഴായിരിക്കും നമ്മുടെ സ്കിന്നിന് ഒരു ഇഷ്യൂ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് മഞ്ഞപ്പൊടികൾ ചേർത്ത് മിക്സ് ആക്കിയിട്ട് ഒരു സ്പ്രേ ബോട്ടിൽ വാങ്ങുക. എന്നിട്ട് സ്പ്രേ ബോട്ടിൽ നിങ്ങൾ ഒഴിച്ചു വെച്ചതിന് ശേഷം രാത്രി കിടക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ഫേസ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ എന്താ ഫേസ് നന്നായിട്ട് മഞ്ഞപ്പൊടിൻ്റെ ആ ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടും. കാരണം അപ്പോൾ ഓവർ ആകൂല, കാരണം നമുക്ക് കുറച്ചല്ലേ ചേർക്കണുള്ളൂ. അപ്പോൾ നമുക്ക് ഓവർ ആകൂല, നമുക്കൊരു പ്രോബ്ലം നമ്മുടെ ഫേസിന് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അതുപോലെ ഈ മഞ്ഞപ്പൊടിയൊക്കെ തേച്ച് കുളിക്കുന്നതൊക്കെ നമ്മുടെ സ്കിന്നിനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ. സ്കിന്നൊക്കെ നല്ല എന്താ പറയുക, ഗ്ലോ ആയിട്ടിരിക്കാനൊക്കെ ഏറ്റവും നല്ലതാണ്. നമ്മുടെ സ്കിന്നിന് മാത്രമല്ല ഹെൽത്തിന് നല്ലതാണ് ഈ മഞ്ഞപ്പൊടി. അതായത് ഇപ്പോൾ നമ്മൾ രാവിലെ എണീച്ചിട്ട് ഗ്രീൻ ടീ അതുപോലെ നാരങ്ങ വെള്ളമൊക്കെ, ഗ്രീൻ ടീ ഉണ്ടാക്കുക അല്ലെങ്കിൽ നാരങ്ങ വെള്ളമൊക്കെ കുടിക്കുന്നവരാണെങ്കിൽ അതിൽ കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. ഇപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ പാലൊക്കെ കൊടുക്കുകയാണെങ്കിൽ പാലിൽ കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കുക, എന്നിട്ട് അവർക്കൊക്കെ കൊടുക്കുക. അതൊക്കെ ഏറ്റവും കുട്ടികൾക്കാണെങ്കിലും ഏറ്റവും നല്ലതാണ് ഈ മഞ്ഞപ്പൊടി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.